ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഉയർന്ന വളർച്ച കൈവരിക്കാൻ തുടങ്ങുന്നത് 1980s മുതലാണ്. 90s ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ, സ്വകാര്യവൽക്കരണ നയപരിഷ്കാരങ്ങൾക്ക് ശേഷം ഈ വളർച്ചയ്ക്ക് വേഗം കൂടുന്നുണ്ട്. ഈ വളർച്ചാ നിരക്ക് 2000s അതുപോലെ തുടർന്നിട്ടുണ്ട്. ഇടക്കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടായി, നോട്ട് പിൻവലിക്കലും കോവിഡുമൊക്കെയുള്ള വെല്ലുവിളികളുണ്ടായി. എന്നിട്ടും ശരാശരി 6%ത്തിലധികം വാർഷിക വളർച്ചയെങ്കിലും കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമി കൈവരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ 5-ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. IMF പ്രവചനങ്ങൾ പ്രകാരം അടുത്ത വർഷം അവസാനത്തോടെ ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4-ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറാനിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. 2 വർഷങ്ങൾക്ക് ശേഷം ജർമ്മനിയെ കടത്തിവെട്ടി ഇന്ത്യ ലോകത്ത് തന്നെ 3-ാം സ്ഥാനത്തെത്തുമെന്നൊക്കെ IMF പ്രവചിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, ഈ വലിയ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണങ്ങളിൽ പ്രധാനം ഒന്ന് രാജ്യത്തെ വിദ്യാസമ്പന്നരായ മനുഷ്യവിഭവ ശേഷിയാണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ ഭീതിതമായ രൂപത്തിൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വശം. അതായത്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും തൊഴിൽ കമ്പോളവും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന് സാരം. കഴിഞ്ഞ ദിവസം കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക് മന്ത്രാലയം ഒരു വാർഷിക റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. 2023 ജൂൺ മുതൽ 2024 ജൂലൈ വരെയുള്ള പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ യുവാക്കളിൽ തൊഴിലില്ലായ്മ നിരക്ക് 10.2%. തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതൽ ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുമാണ്. ലക്ഷദ്വീപിൽ ഇത് 36%, ആൻഡമാനിൽ 33%. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇനിയാണ് കൗതുകം. സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ സ്വന്തം കേരളം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്താണ്. 29% ഹയസ്റ്റ് ലിറ്ററി റേറ്റ് ഉള്ള സംസ്ഥാനത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക്. സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് 47.1%, പുരുഷന്മാരിൽ ഇത് 19.3%. ആകെ ജനസംഖ്യയിൽ തൊഴിലെടുക്കുന്നവരുടെ ശതമാനം ചേർത്ത് വെച്ചാലുള്ള വർക്കർ പോപ്പുലേഷൻ റേഷ്യോയിലും പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാളും പിറകിലാണ് കേരളം. പണിയെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ നാട്ടിൽ എന്തൊക്കെയോ ഗൗരവമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മധ്യപ്രദേശും ഗുജറാത്തുമൊക്കെയാണ് തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങൾ. സ്റ്റാറ്റിസ്റ്റിക് മന്ത്രാലയത്തിൻ്റെ പുതിയ വാർഷിക റിപ്പോർട്ടനുസരിച്ച് 24 സംസ്ഥാനങ്ങളിലും തൊഴിലില്ലായ്മ നിരക്ക് 2%. 15-നും അതിനുമുകളിലും പ്രായമുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ വർഷത്തേതുപോലെ മാറ്റമില്ലാതെ തുടരുകയാണ്. ജോലി അന്വേഷിച്ച് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നയിടങ്ങളിൽ കൂട്ടമായെത്തുന്ന 1000-ക്കണക്കിന് യുവാക്കളുടെ ദൃശ്യങ്ങൾ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പലപ്പോഴും പുറത്തു വരാറുണ്ട്. നമ്മുടെ സമ്പദ്വ്യവസ്ഥ കൈവരിക്കുന്ന വളർച്ചയൊന്നും നാട്ടുകാർക്ക് ആവശ്യമുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. ഓരോ വർഷവും രാജ്യത്ത് തൊഴിൽ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നവരുടെ കുത്തൊഴുക്ക് കണക്കിലെടുത്ത് ഈ രാജ്യത്തിൻ്റെ തൊഴിൽ ദാഹം തീർക്കാൻ പ്രതിവർഷം 12 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. 5 ട്രില്യൺ എക്കോണമിയിലേക്ക് കുതിച്ചു ചാടുമ്പോഴും പണിയെടുത്ത് ജീവിക്കാനുള്ള വലിയ വിഭാഗം യുവാക്കളുടെ ആഗ്രഹം അതുപോലെയുണ്ടാവും എന്നർത്ഥം. കൂടിയ തൊഴിലില്ലായ്മ നിരക്ക് പല കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, തൊഴിലന്വേഷിക്കുന്നവരിൽ പര്യാപ്തമായ കഴിവുകളുടെ കുറവ്, വളരുന്ന സമ്പദ്വ്യവസ്ഥയുടെ ഗുണമേന്മ അടിത്തട്ടിലെത്താത്തതിന് കാരണങ്ങളെണ്ണാൻ അങ്ങനെ ഒട്ടേറെ ഉണ്ടാകും. എന്നാൽ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയും തൊഴിലില്ലായ്മ നിരക്കിൻ്റെ ഉയർച്ചയും തമ്മിലുള്ള ഈ പൊരുത്തക്കേടുകൾക്ക് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സമീപകാല ബുള്ളറ്റിനിൽ പറയുന്നത് പ്രകാരം രാജ്യത്ത് തൊഴിലെടുക്കുന്നവരിൽ 80% പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സമ്പദ്വ്യവസ്ഥയുടെ നിയന്ത്രണത്തിലല്ല. അനൗദ്യോഗിക മേഖലകളിൽ പണിയെടുക്കുന്നവരുടെ കൃത്യമായ കണക്കുകൾ തൊഴിലില്ലായ്മ സംഖ്യകളിൽ രേഖപ്പെടുത്താറില്ല. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ അസംഘടിത തൊഴിൽ ചെയ്യുന്നവരുടെ കണക്കുകളും വ്യവസ്ഥാപിതമായി രേഖപ്പെടുത്താൻ സാധിക്കില്ല. എങ്കിലും രാജ്യത്ത് പ്രത്യേകിച്ച് പല മേഖലകളിൽ 1-ാം സ്ഥാനത്തുള്ള കേരളത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന വിദ്യാസമ്പന്നരായ യുവതയുടെ തൊഴിൽ ദാഹം തീർക്കുന്നതിൽ സർക്കാർ ഇടപെടലുകൾ അനിവാര്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബിരുദധാരികളായ യുവാക്കളുടെയും യുവതികളുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ വിദേശത്തേക്കുള്ള ഒഴുക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇന്ത്യയിലെ യുവാക്കൾക്കിടയിൽ ഒരു നിരാശ പടർന്നു പിടിച്ചിട്ടുണ്ട്. സാമ്പത്തിക വളർച്ച എന്നൊക്കെ വലിയ വായിൽ കൊട്ടിഘോഷിക്കുന്നതോടൊപ്പം അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാൻ അടിത്തട്ടിലെ ഘടനാപരമായ പ്രശ്നങ്ങളെ സർക്കാർ അഭിമുഖീകരിക്കേണ്ടതുണ്ട്.